മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു സീരിയൽ തന്നെയാണ് അലിയൻസ്. മലയാളികൾ ഇതിനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്ന് പറയാം. അതിന് പ്രധാനപ്പെട്ട കാരണം മലയാളികൾ ഏറെ നാളായി ഇഷ്ടപ്പെടുന്ന താരങ്ങൾ ഇതിൽ ഒത്തുകൂടി എന്നതാണ്. മലയാളികളെ കുടുകുടാ ചിരിപ്പിക്കുന്ന ഏറെ നാളായി തമാശ രൂപേണയുള്ള പല സ്കിറ്റുകളും വേദികളിൽ എത്തിച്ച താരങ്ങളാണ് ഇവിടെ ഒന്നിക്കുന്നത്. ഇപ്പോൾ ഇതിലെ ഒരു പ്രധാന താരമായ അനീഷ് രവി പങ്കിടുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. താരം പങ്കിടുന്ന പോസ്റ്റ് വായിക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ സന്തോഷമുണ്ടാകുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ അലയൻസ് ലൊക്കേഷനിലേക്ക് എത്തിയവരെ കുറിച്ച് പറഞ്ഞ അനീഷ് രവി ഓരോരുത്തരെയും കുറിച്ചൊരു കുറിപ്പ് എഴുതിയിരിക്കുകയാണ്. ഇതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഇതിലും വലിയ പുരസ്കാരങ്ങൾ ഞങ്ങൾക്കിനി കിട്ടാനില്ല. ഞങ്ങളുടെ കുടുംബം വീട്ടിലേക്ക് ഓരോ ദിവസവും കൈനിറിയ സമ്മാനങ്ങളുമായി ബന്ധുജനങ്ങൾ വന്നു പോകുന്നത് അയൽ വീട്ടുകാർക്കൊരു സ്ഥിരം കാഴ്ചയാണ്. കൂടുതൽ പ്രവാസികളും ആദ്യമായാണ് വരുന്നതെങ്കിലും വീടും പരിസരവും സ്വന്തം എന്ന പോലെ അവർ പെരുമാറുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് എന്തും സന്തോഷമാണെന്നോ. അടുത്ത ബന്ധുക്കൾ എന്നോട് പോലെയാണ് ഞങ്ങളോട് പെരുമാറുന്നത്. എത്ര പറഞ്ഞാലും കണ്ടാലും മതിവരാതെ വീണ്ടും ഞങ്ങളെ കാണാനെത്തുന്ന മറ്റൊരു കൂട്ടർ. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ഞങ്ങളുടെ ബന്ധുബലം കൂടിക്കൊണ്ടിരിക്കുന്നു. മനസ്സ് മുഴുവൻ നാട്ടിൻ പുറത്ത് നന്മയും കാഴ്ചകളും നിറച്ച് നാടുവിട്ടെന്ന് പോയ പ്രവാസികളോട് ഞങ്ങൾക്കിപ്പോൾ കൂടുതൽ അടുപ്പം. ഞങ്ങൾ ഓരോരുത്തരുടെയും ജന്മദിനത്തിന് കേക്കുകൾ സമ്മാനിക്കുന്ന അങ്ങ് ടെക്സയിലെ മഞ്ജുമേയിൽ തുടങ്ങി ഞങ്ങളുടെ കുടുംബചിത്രം തന്നെ വീടിന്റെ സ്വീകരണ മുറിയിൽ വച്ചിട്ടുള്ള ഫാദർ ഷാജി തോമസ്, ഇടയ്ക്ക് വിളിച്ച് കുശലാന്വേഷണം നടത്തുന്ന മലയാളത്തിന്റെ മഹാനടി ഷീലാമ്മ, ഞങ്ങളുടെ കുടുംബത്തോട് തന്റെ വീട്ടിലേക്ക് വിളിച്ച് ഉച്ചഭക്ഷണം തന്ന് സ്നേഹം കൊണ്ട് അമ്പരിപ്പിച്ച മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ പെരുമ്പടം ശ്രീധരൻ നായർ, ഞാൻ മിക്കവാറും കാണുന്ന ടെലിവിഷൻ ഷോയാണ് അലിയൻസ് എന്ന് തുറന്നു പറഞ്ഞ ചലച്ചിത്ര വിസ്മയം പ്രിയദർശൻ സർ, കഴിഞ്ഞ ദിവസം ഞങ്ങളെ കാണാൻ കുടുംബസമേതം വന്ന അർജുൻ അവാർഡ് ജേതാവ് ഒളിമ്പ്യൻ ഡിജോ, അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ഞങ്ങളുടെ അളിയന്മാരുടെ കുടുംബത്തിൽ ബന്ധുഫലം കൂടിക്കൊണ്ടേയിരിക്കുന്നു. എങ്കിലും കഴിഞ്ഞ ദിവസം ഞങ്ങളെ കാണാനായി ചെന്നൈയിൽ നിന്നും വന്ന ഒരു ഭാര്യയും ഭർത്താവും ഞങ്ങളുടെ മനസ്സിൽ നിന്നും മായുന്നതേയില്ല. ഏതോ അത്ഭുത ലോകത്തെന്നതുപോലെ ഞങ്ങളുടെ വീട്ടിന്റെ അല്പം പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ അവർ ഒഴുകി വരുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. ഞങ്ങളെ കാണുമ്പോൾ ഒരു സ്വപ്ന ലോകത്തെന്ന വണ്ണം അവരുടെ കണ്ണിലെ തിരയിളക്കം ഞങ്ങൾക്ക് കാണാമായിരുന്നു. അടുത്തെത്തി അദ്ദേഹം ഒന്നും മിണ്ടിയില്ല, നിറഞ്ഞ ചിരി മാത്രമാണ്. വിതുമ്പലോടെ ആ സ്ത്രീ പറഞ്ഞു തുടങ്ങി, ഞങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമായി. സാധാരണ എന്ന പോലെ ഞങ്ങൾ അവരെയും സ്വീകരിച്ച് അകത്തിരുത്തി. തമിഴ് കലർന്ന മലയാളത്തിൽ അവർ പറഞ്ഞു തുടങ്ങി, കുറച്ചു നാൾ മുൻപ് ചേട്ടനൊരു ആക്സിഡന്റ് പറ്റി സർജറി കഴിഞ്ഞ് കിടപ്പിലായിരുന്നു. ബോധം തിരിച്ചു വരുമ്പോൾ ഒന്നും ആരെയും ഓർമ്മയില്ല. എന്നെയും എന്ന് പറയുമ്പോഴേക്കും അവരുടെ കണ്ണ് തുളുമ്പാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് ഞങ്ങളോട് അവർ ബാക്കി കൂടി പറഞ്ഞു. ഡോക്ടർ ചോദിക്കുമ്പോൾ ആകെ അറിയുന്നത് കനകനെയും ലില്ലിയെയും ക്ലീറ്റസിനെയും തങ്കത്തിനെയും മുത്തിനെയും മാത്രമാണ്. കാര്യം അന്വേഷിച്ചറിഞ്ഞ ഡോക്ടർ ആ പ്രോഗ്രാം വീണ്ടും വീണ്ടും കാണാൻ പറഞ്ഞത്രേ. ദിവസങ്ങൾ പ്രതീക്ഷകളോടെ കടന്നുപോയി. ആ മനുഷ്യൻ ക്രമേണ നിത്യജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പറഞ്ഞവസാനിക്കുമ്പോൾ അവർ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. അപ്പോഴും ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ദൈവം തൊട്ടു തലോടിപ്പോയ ആ മനുഷ്യൻ കൗതുകത്തോടെ ഞങ്ങളെ നോക്കി നന്ദിയോടെ ചിരിക്കുന്നുണ്ടായിരുന്നു. അറിയാതെ ഞങ്ങളുടെ കവിളുകൾ നനയാൻ തുടങ്ങി. രാജേഷ് ഉൾപ്പെടെ ഞങ്ങളൊന്നും മിണ്ടാനാകാതെ നിന്നു. വല്ലാത്തൊരു നിശബ്ദത. നിശബ്ദതയ്ക്ക് സ്വാന്തനം എന്ന ഒരർത്ഥം കൂടി ഉണ്ടെന്ന് ആ നിമിഷം ഞങ്ങൾക്ക് ബോധ്യമാകുന്നു. സ്നേഹത്തിന്റെ നീണ്ട ഒരു നെടുവീർപ്പൊണിവിൽ അവർ നിറകണ്ണുകളോടെ എന്നാൽ സ്വപ്നയാഥാർത്ഥ്യമായി സന്തോഷത്തിൽ യാത്ര പറഞ്ഞിറങ്ങി. മടക്കയാത്രയിൽ ഞങ്ങളുടെ വഴിയിലെ ഇളക്കിക്കിടക്കുന്ന ചില കല്ലുകൾ ചവിട്ടാതെ മാവിലകളൊന്ന് തൊട്ടുതലോടി. സ്വപ്നമല്ല, സത്യമെന്ന് സ്വയം ബോധ്യപ്പെടുത്തി അവർ നടന്നകന്നു. ഇനിയും വരുമെന്ന് പറഞ്ഞുറപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പരസ്പരം നോക്കി. ആരുമൊന്നും മിണ്ടിയില്ല. ഇതിലും വലിയ ഒരു സന്തോഷം ഞങ്ങൾക്ക് ഇനി കിട്ടാനില്ല. ഒരു മനുഷ്യന്റെ ഒരു കുടുംബത്തിന്റെ തിരിച്ചുവരവിന് ഞങ്ങൾ കാരണക്കാരായെങ്കിൽ കൊട്ടി ആഘോഷിക്കുകളൊന്നുമില്ല. ചമയങ്ങളും അതിപ്രസരമില്ലാതെ ഞങ്ങൾ ഒരുക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ ഇത്രമേൽ മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കാനായി കഴിയുന്നു എങ്കിൽ ഞങ്ങൾ ധന്യരായി. ഞങ്ങളെ ഞങ്ങളാക്കുന്ന പ്രിയ പ്രേക്ഷകരായ ബന്ധുമിത്രാദികൾക്ക് അലിയൻസ് കുടുംബത്തിന്റെ 1000 നന്ദി. ഇതായിരുന്നു അനീഷ് രവി സോഷ്യൽ മീഡിയയിൽ കുറിച്ച കുറിപ്പ്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.